ഒരു തൊഴിലാളി ദിനം ആചരിച്ചു. നാട്ടിന്റെ പല ഭാഗത്തും പ്രകടനങ്ങളും പൊതുയോഗങ്ങളൊക്കെ നടത്തി. സാർവദേശീയ തൊഴിലാളി ദിനം, തൊഴിലാളികളുടെ അവകാശങ്ങളെപ്പറ്റി സംസാരിക്കാനെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഘടനകളുണ്ട്. പക്ഷേ തൊഴിലാളികളുടെ ബാധ്യതയെക്കുറിച്ച് മാത്രം ആരും സംസാരിക്കുന്നില്ല. ഇന്നത്തെ സ്ഥിതി അതാണ്. തൊഴിലാളിക്ക് അത് കിട്ടേണ്ടതാണ്, ഇത് കിട്ടേണ്ടതാണ്, ആ ആനുകൂല്യം കിട്ടുന്നില്ല, ഈ ആനുകൂല്യം കിട്ടുന്നില്ല എന്ന് പറയും. പക്ഷേ തൊഴിലാളി ചെയ്യേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പണം വാങ്ങി ആളുകളിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് തൊഴിലെടുക്കുന്ന ആളുകൾ ആ തൊഴിലിൽ ആത്മാർത്ഥത കാണിക്കുന്നില്ല. അവർ ആത്മാർത്ഥത കാണിക്കാതെ തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള ബന്ധം വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളിയെ സ്നേഹിക്കുകയും തൊഴിലാളിക്ക് വേണ്ട പരിഗണന കൊടുക്കുകയും ചെയ്യുന്ന മുതലാളിമാർ വളരെ കുറവാണ്. മുതലാളിയെ സ്നേഹിക്കുകയും മുതലാളിയെ തൊലക്കാതെ മുതലാളിക്കും ഇതുകൊണ്ട് രക്ഷ കിട്ടണമെന്ന് വിചാരിച്ച് തൊഴിൽ ചെയ്യുന്ന ആളുകളും കുറവാണ്. കാരണം വർഗസമരമുണ്ടാകണമെങ്കിൽ വർഗശത്രുത വേണം. തൊഴിലാളികൾക്ക് മുതലാളിയോട് ശത്രുത, മുതലാളിക്ക് തൊഴിലാളിയോട് ശത്രുത. ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. പരസ്പര സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം തൊഴിലാളിയും മുതലാളിയും ഉണ്ടാകേണ്ടത്. നിങ്ങൾ വിയർപ്പ് വറ്റുന്നതിനു മുമ്പ് തൊഴിലാളിക്ക് കൂലി കൊടുക്കണം എന്ന് പഠിപ്പിച്ചു. അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അവരെ നിർബന്ധിക്കരുതെന്ന് പഠിപ്പിച്ചു. അങ്ങനെ നിർബന്ധിക്കുമ്പോൾ നിങ്ങളും കൂടി അവരെ സഹായിക്കണമെന്ന് പഠിപ്പിച്ചു. അവർ നിങ്ങളെ സഹോദരന്മാരും സേവകന്മാരുമാണെന്ന് പഠിപ്പിച്ചു. ഇതാണ് ഇസ്ലാമിന്റെ തത്വം. അതുപോലെ തന്നെ ഒരു മുതലാളിയെ തുലക്കാനും നശിപ്പിക്കാനും വേണ്ടി തൊഴിലാളി കൂടാലോചന നടത്തുക, പൈസ വാങ്ങാൻ മാത്രം പണിയേ എടുക്കില്ല. രാവിലെ വരുമ്പോ തന്നെ ഒരു 9:30 എന്നിട്ടിങ്ങനെ ഒന്ന് കൊത്തും, രണ്ടു കൊത്തും, പിന്നെ വീടും പരിച്ചു നിൽക്കും, പിന്നൊന്ന് കൊത്തും. അപ്പത്തിന് ചായക്ക സമയമായി. അത് കഴിഞ്ഞ് പോയി ചായ കുടിച്ചു വന്ന് ഇറങ്ങുമ്പോഴത്തിന് ചോറിന് സമയമായി. അത് കഴിഞ്ഞ് അസർ വാങ്ങ് കൊടുത്ത അപ്പ കൈകാലും കഴുകി. 8 മണിക്കൂർ ജോലി ചെയ്യണം എന്നൊക്കെ പറയാതല്ലാതെ 6 മണിക്കൂർ കൂടിയ ജോലി ചെയ്യില്ല. പക്ഷെ പൈസ അങ്ങോട്ട് വാങ്ങും. എന്താ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള പിടിച്ചുപറി, ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള പിടിച്ചുപറി കണ്ട ആളുകള് മൂക്കത്ത് വിരൽ വെച്ചു പോകും. കരയുന്നത് കാണാൻ സാധിക്കും. ബസ് സ്റ്റാൻഡിലും മറ്റൊക്കെ 20 രൂപ തക്കാളിപ്പെട്ടി ഇറക്കാം, 35 രൂപ കൂലി. എന്തായിരിക്കും സ്ഥിതി? അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് പലയിടത്തും. നമുക്ക് നമ്മളെ സാധനം, ഞാൻ എന്റെ പാടത്ത് നട്ടുപിടിപ്പിച്ച് വളർത്തി ഉണ്ടാക്കിയ പച്ചക്കറി അങ്ങാടിക്ക് എനിക്ക് ഏറ്റിക്കൊണ്ടുവരാൻ പാടില്ല. ഏയ്, എന്റെ വീട്ടിലെ ഫർണിച്ചർ എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് ലോറി കയറ്റാൻ പാടില്ല. ഇവിടുത്തെ നിയമങ്ങളതൊക്കെ ഞാൻ കയറ്റിക്കോ, പൈസ നമുക്ക് തന്നാ മതി. തൊഴിലാളി നോക്കി നിന്നിട്ട് പൈസ വാങ്ങിയിട്ട് പോകും. ഇവിടുത്തെ നിയമമാണ്. ഇതെന്ത് ജനാധിപത്യ? നമ്മൾ തൊഴിലാളിയെ വിളിച്ചാൽ പൈസ കൊടുക്കണം, അത് ശരിയാ. പക്ഷെ നമുക്ക് തൊഴിലാളിന്റെ ആവശ്യമല്ല. ഞാനും എന്റെ മക്കളും കൂടി എന്റെ മേശയും കട്ടിലും ലോറിയൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോകുകയാണെങ്കിൽ അതിനുപരി പൈസ കൊടുക്കണം. പിന്നെ എന്തിനാ ഞങ്ങൾ ഇവിടെ? വേണമെങ്കിൽ വന്നാ പോരെ. അപ്പൊ അങ്ങനത്തെ നിയമം, ഇതൊക്കെ ജനാധിപത്യത്തിന്റെ പേരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ളൊരു നിയമം, അയാൾ അയാളെ സാധനം ഇറക്കുന്നു കയറ്റുന്നു, അയാൾക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ സഹായിക്കണം, അതല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അത് പാടില്ലാന്നാ. ഞാൻ എന്റെ സാധനം അങ്ങാടിയിലേക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ഞാൻ തലയിൽ ചുമന്ന് കൊണ്ടുവരാൻ പാടില്ല, എന്റെ ചാക്ക് ബസ്സിൽ നിന്ന് ഞാൻ ഇറക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ തൊഴിലാളി നിയമത്തിന്റെ വൃത്തികെട്ട നിയമങ്ങളാണ്. യാതൊരു സംശയം